നമസ്കാരം, ജെ ബി ജംഗ്ഷനിലേക്ക് സ്വാഗതം. ആരുടെ മനസ്സും എളുപ്പത്തിൽ വായിക്കാൻ കഴിയുന്ന മെന്റലിസ്റ്റായ ആദിയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. ആദിയുടെ മാനസിക വ്യവഹാരങ്ങളിലൂടെയുള്ള പ്രയാണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. ശരി, വരട്ടെ. ഒരാൾ, ഹായ് ആദി, സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അവിടെ ജെ ബി ജംഗ്ഷൻ്റെ ഹോട്ട് സീറ്റിലായിരിക്കും എല്ലാ രഹസ്യങ്ങളും ഇങ്ങനെ കുഴിച്ചെടുക്കുമായിരിക്കും അവിടെ. എനിക്ക് ശരിക്കും ആദിയുടെ കൂടെ ഉള്ള യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഞാനും ആദി, പിന്നെ നമ്മുടെ മജീഷ്യൻ രാജമൂർത്തി, മൂർത്തിച്ചേട്ടൻ, പിന്നെ രാജേഷ് ഏട്ടൻ, അങ്ങനെ നമ്മളെല്ലാം, പിന്നെ ഷെറിനും ഉണ്ടായിരുന്നു ആദിയുടെ വൈഫ്, ഞങ്ങളെല്ലാം കൂടെയുള്ള യാത്രകളും, ടർക്കി യാത്ര പ്രോഗ്രാം, അവിടുത്തെ അനുഭവങ്ങളും ഒക്കെ എപ്പോഴും ഓർമ്മ വരാറുണ്ട്. ഞാൻ എപ്പോഴും ചെറിഷ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് അതൊക്കെ, ദുബായ് യാത്ര പ്രോഗ്രാംസ്. ആദ്യം തന്നെ ഈ ഒരു കോമ്പിനേഷനിൽ വിളിക്കുമ്പോൾ, അതായത് പലപ്പോഴും ആലോചിക്കാറുണ്ട്, അല്ലെങ്കിൽ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, എന്താണ് മെന്റലിസവും മാജിക്കും മ്യൂസിക്കും എങ്ങനെയാണ് കമ്പൈൻഡ് ആവുക? കാരണം ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളൊരു എം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം വലിയ രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യുന്നുമുണ്ട്, മാജിക്കും മ്യൂസിക്കും മെന്റലിസവും കൂടെ ചേർന്നിട്ട് ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എന്താണ് നിങ്ങളുടെ കോമ്പിനേഷൻ? ആക്ച്വലി എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ. ആദ്യം എന്നെ ഒരു പ്രോഗ്രാം വിളിക്കുന്ന സമയത്ത് അതിലുണ്ടോ, ഇത് എങ്ങനെ വർക്കൗട്ട് ആവുമെന്നോ, എന്തിനാണ് എന്നെ വിളിക്കുന്നോ, ഓക്കെ ഒരു പാട്ട് വായിച്ചിട്ട് എന്തെങ്കിലും ഒരു കുറച്ച് ഭാഗം വായിച്ചിട്ട് പോകണമെന്നായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷേ അവിടെ ചെന്ന് പിന്നെ ഇവരുമായിട്ടുള്ള ഡിസ്കഷൻ, പിന്നെ ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ വർക്കൗട്ട് ആവുക, എന്നെ മാജിക്കിൻ്റെ പാർട്ടാക്കുക അല്ലെങ്കിൽ മെന്റലിസ്റ്റിൻ്റെ പാർട്ടാക്കുക, അവരെ മ്യൂസിക്കിൻ്റെ പാർട്ടാക്കുക, ഇതൊക്കെയാണ്, ഇതൊക്കെ ഒരു നല്ല രസമുള്ളൊരു കോമ്പിനേഷനായി മാറി. എനിക്ക് ഇഷ്ടമുള്ളൊരു ട്രയോ ആണത്, ഞാനും രാജമൂർച്ചേട്ടനും ആദിയും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ. എനിക്ക് ആദിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി ഉണ്ട്, ബാക്കി മെന്റലിസം അതൊക്കെ വേറെ, പേഴ്സണാലിറ്റി അത് വേറെ, പക്ഷേ നല്ലൊരു പാട്ടുകാരനാണ് ആദി. നന്നായി പാടും. സ്കൂൾ ടൈമിലൊക്കെ പുള്ളിക്കാരൻ ഒരുപാട് കോമ്പറ്റീഷനിലും ഒക്കെ പങ്കെടുക്കാനായിട്ട് ഒരുപാട് യാത്രകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. എനിക്കൊരു പാട്ട് കേൾക്കണം, നന്നായിട്ടൊരു പാട്ട് എനിക്ക് വേണ്ടി പാടാം. വളരെ വേണ്ടപ്പെട്ടൊരു സുഹൃത്ത്, ബാലുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. നമ്മൾ ഷോ ചെയ്യുന്നുണ്ട്. തകർക്ക് അല്ല, എന്താണെന്നറിയോ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു, അത് അതൊക്കെ കഴിഞ്ഞു, ഒരു കുഴപ്പമില്ല. എന്റെ ആദി എന്താ കാരണം വെച്ചാൽ, നമുക്കിത് ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ഷോ, ഒരു വളരെ കൂളായിട്ട് പാടി. ഞാനിങ്ങനെ ജലദോഷമൊക്കെ ആയിട്ട്, ഒരു കുഴപ്പമില്ല, ജലദോഷത്തിന് ഏറ്റവും നല്ല മരുന്നാണ് പാടുക എന്നുള്ളത്. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പാടി. ഞാൻ പനിക്കൂർക്കാന്നാണ് കേട്ടിട്ടുള്ളത്. പാട്ട് പാട്ടും വലിയ, പാട്ട് ചികിത്സിക്കാത്ത ഏതെങ്കിലും രോഗമുണ്ടോ ലോകത്ത്? പാട്ട് പാടി എന്തെല്ലാം സംഭവം ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അതെ, അല്ല പാട്ട്, ആദിയുടെ പാട്ട് കേൾക്കാൻ വേണ്ടി എത്ര ആൾക്കാർ ആദികാരത്തൊക്കെ കാത്തിരുന്നിട്ടുണ്ട്. അല്ല, അത് മുമ്പ് ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെയാണ് ഞാൻ സത്യം. ഇത് ഒരു ഒരു ക്ലാസ്സിലെ ആൾക്കാരൊക്കെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഏറ്റവും ആദ്യമായിട്ട് ഉപയോഗിച്ചത് പാട്ടല്ലേ? അതെ, നല്ല പണിയാണല്ലോ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, നമ്മുടെ പ്രൊഡ്യൂസറിൻ്റെ ഫേവറേറ്റ് പാട്ട് പാടാം, അല്ലെങ്കിൽ മൂള, അദ്ദേഹത്തോട് പറഞ്ഞിട്ടും മറ്റില്ല. ഞാൻ പ്രൊഡ്യൂസറായിട്ട് സംസാരിച്ചിട്ടുണ്ട്, എൻ്റെ തോന്നലിൽ ഇത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടം. കനകമന്ദിരികൾ മണികൾ കോർക്കുമൊരു പുലരിൽ, ഒരു കുരുന്നുകുനു ചിറകുമായി വരിക ശലഭമേ, സൂര്യനെ ധ്യാനിക്കുമീ പൂ പോലെ ഞാൻ മിഴിപ്പൂട്ടവേ, സൂര്യനെ ധ്യാനിക്കുമീ പൂ പോലെ ഞാൻ മിഴിപ്പൂട്ടവേ, വേനൽ പൊള്ളും നെറുകിൽ മെല്ലെ നീ തൊട്ടു. കനകമന്ദിരികൾ മണികൾ കോർക്കുമൊരു പുലരിൽ, ഒരു കുരുന്നുകുനു ചിറകുമായി വരിക ശലഭമേ. പുനരധിവാസം എന്നുള്ള സിനിമയിലെ നല്ലൊരു പാട്ടാണ്. അയ്യോ, ഞാൻ പറഞ്ഞ കളവായിട്ട് തോന്നിയോ? എന്റെ ശബ്ദത്തിന് പ്രശ്നമുണ്ട്, ഒരു കുഴപ്പമില്ല, വെള്ളിയും പിച്ചളയൊക്കെ അവിടെ എവിടെ കുഴപ്പമില്ലെന്ന് ആരും പറഞ്ഞു. നമ്മളൊരു പാട്ട് മത്സരം അല്ലോ നടക്കണേ. അതെ, ഈ പാട്ടിന്റെ എലമെന്റ് നിങ്ങൾ ഷോയിൽ ചേർക്കാറുണ്ടോ? ഒരു
ഒരു ഭാഗം, അതായത് ബാലു ഞാനും കൂടി ഒരു ഷോ ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് എ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഒരുപാട് രാജ്യങ്ങളിൽ മൈൻഡ് ആൻഡ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു ഷോ, മൂന്നാമതൊരാൾ കൂടിയുണ്ട് രാജമൂർത്തി എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്ത്. അപ്പോൾ നമ്മൾ ഷോയിൽ വരുമ്പം ഈ ഡൗട്ടൊന്നുമില്ല, ഒരു 500,000 ഓഡിയൻസിലേക്ക് നമ്മളൊരു ഫ്രിസ്ബി എറിയും. കാരണം ആകെ ആൾക്കാർക്ക് കൺക്ലൂഷൻ കിട്ടുന്ന ഷോ കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ നേരത്തെ സെറ്റ് ചെയ്തതാണോ എന്നുള്ള ചിന്തയാണ്. അപ്പം അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രിസ്ബി ഫ്ലയിങ് ഡിസ്ക് എറിയും, അത് ആരാണോ പിടിക്കുന്നത് അവർക്ക് സ്റ്റേജിലേക്ക് വരാം. സോ ഒരു തരത്തിൽ നമുക്കത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ചൂസ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് മെമ്പർ ഒരു പാട്ട് വിചാരിക്കും, പിന്നെ വേറെ കമ്മ്യൂണിക്കേഷനൊന്നുമില്ല, അദ്ദേഹം അത് വിചാരിക്കുന്ന പാട്ട് ബാലഭാസ്കർ സ്റ്റേജിൽ നിന്ന് പാടണം, ഐ മീൻ വായിക്കണം, വയലിനിൽ വായിക്കണം. അത് ബാലഭാസ്കറാണ് കണ്ടെത്തുന്നത്, താങ്കളാണ് കണ്ടെത്തുന്നത്? അല്ല, ബാലുവിന് ഇത് ഓരോ തവണയും സർപ്രൈസാണ്, ഇതെന്ത് പാടുന്നത് അദ്ദേഹം പേടിച്ചിട്ടാണ് വായിക്കുന്നത്. പക്ഷേ ഇടയിൽ ഞാനും ബാലുവും തമ്മിൽ ഒരു സൈലന്റ് ഒരു ഒരു രണ്ടോ മൂന്നോ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നത്തിങ് അവരെ ഈ പാട്ട് വിചാരിക്കുന്ന ആൾ ഒരു മ്യൂസിക് ലൈബ്രറിയിലുള്ള പോലെ ഇമാജിൻ ചെയ്ത് ഒരു സെമി ട്രാൻസ്ഫോമാണത്, ഹിപ്നോസിസിൻ്റെ ഒരു സെമി ട്രാൻസ്ഫോമാണ്. അപ്പോൾ അവർ ആ പാട്ട് കേട്ട് കുറച്ച് സമയം കേട്ട് മനസ്സിലത് പാടും, മനസ്സിൽ മാത്രം. ബാലു അറ്റ് ദ സെയിം ടൈം അവരോട് സിങ്ക് ആയത് കേൾക്കണം. And then Balu has to play the song. വളരെ നമുക്കൊരു സ്റ്റാൻഡിംഗ് ഓഫ് ഞാനിപ്പോൾ ഇവിടുത്തെ ഒരാളെ വിളിച്ചിട്ട് അയാളോട് മനസ്സിലൊരു പാട്ട് പാടാൻ പറയുന്നു, അത് വിചാരിക്കാമോ എന്നാണോ? അല്ല, അത് പിന്നെ ആദ്യം വിചാരിക്കാൻ പറ്റും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇത് സംസാരിക്കരുതായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഓർക്കുന്നുണ്ടോ, ആൾക്കാർ പ്രെജഡൈസ്ഡ് ആവാൻ വേണ്ടി പാടില്ലാന്ന് പറഞ്ഞ ഓർക്കുന്നോ? ഇല്ല, നമുക്കത് നിഷ്കളങ്കനായ ഒരാൾ, അല്ല നിഷ്കളങ്കതയുടേതല്ല, ഇപ്പം അവർക്കറിയാം വാട്ട് ടു എക്സ്പെക്ട് വെൻ ദേ ആർ കമ്മിങ് ഹിയർ. അതല്ലാതെ ഇപ്പം ഒരു ഒരു റാൻഡം ചിന്തയാണെങ്കിൽ എനിക്ക് ചിലപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റിക്കും. ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതല്ല. ശരി, വരട്ടെ വരട്ടെ. ഹായ് ആദി, നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് പുണ്യാളൻ അഗർബത്തീസിൻ്റെ സെലിബ്രേഷൻ്റെ സമയത്താണ്. അന്ന് ആദ്യം കാണിച്ച പല ട്രിക്കുകളും നമ്മളെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതല്ല, നമ്മളെ പേടിപ്പിച്ചു എന്ന് പറയാം ഒരു ചെറിയ എക്സ്റ്റെൻഡ് വരെ. പിന്നീട് നമ്മൾ നല്ല സുഹൃത്തുക്കളായി, ഒരുപാട് പ്രാവശ്യം കണ്ടു, സംസാരിച്ചു. ഇപ്പോൾ ഈ പുതിയ ചെയ്യുന്ന സിനിമ പ്രേതം എന്ന് പറഞ്ഞ സിനിമയിൽ മെൻ്റലിസത്തിൻ്റെ ഒരു ചെറുതല്ലാത്തൊരു ഏരിയ ആ സിനിമയിലുണ്ട്. അപ്പോൾ അത് ആ സിനിമയിൽ ഉൾപ്പെടുത്താനും അത് റിയലിസ്റ്റിക്കായിട്ടും ഓതൻറ്റിക്കായിട്ടും ചെയ്യാനും ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ആദ്യമാണ്. അപ്പോൾ ആദ്യയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഈ സിനിമയിൽ വളരെ കൂടുതലാണ്. എനിക്ക് ആദ്യയോട് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമേ അവിടെ ചെയ്യാൻ പറയാനുള്ളൂ. എന്ന് വെച്ചാൽ ആദ്യം ഒരിക്കൽ ഞാനും ജയന കൂടി ഇരിക്കുമ്പോൾ ചെയ്ത ഒരു ബ്ലാക്ക് ഔട്ട് മാജിക് ഉണ്ടല്ലോ, അത് ജോൺ ബ്രിട്ടാ സാറിന് ഒന്ന് ചെയ്താൽ നന്നായിരുന്നു. സാറവിടെ സാറിൻ്റെ ഷോയിൽ എല്ലാവരെയും ബ്ലാക്ക് ഔട്ട് ചെയ്യുന്നതാണല്ലോ, അപ്പോൾ ആദ്യം അത് ലൈവായിട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. രണ്ട് കാര്യങ്ങൾ, ഞാൻ സിനിമയുടെ കാര്യം സത്യമായിട്ടും ഇവിടെ പറയാൻ വിചാരിച്ചതല്ല. അത് രണ്ട് പ്രേതം, അതെ ചേട്ടൻ അതിലൊരു ഒരു ഗംഭീര ഇഷ്ടമുള്ള രണ്ട് കളറാണ്, ഒന്ന് വെളുപ്പും ഒന്ന് കറുപ്പും ആണോ? എന്നല്ലേ നമ്മൾ പണ്ട് വായിച്ചിട്ടുള്ളത്. രക്ഷയൊക്കെ വരുമ്പോൾ ഭയങ്കര വെളുത്ത സാരിയെ കൊടുത്തിട്ടില്ലേ? അതെ അതെ, അതിവിടെയല്ലേ, റീജിയണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ട്, അതറിയില്ല. അമേരിക്കയിൽ ഇത് വാമ്പയർ ആണ്, നമുക്ക് അവിടെ പിന്നെ ഈ ഇതൊന്നുമില്ല, ഇവിടുത്തെ വെള്ളസാരിയും യൂണിഫോം ഒന്നും ഇല്ല, അവിടെ അതാണ്. പിന്നെ ദുബായിലെത്തുമ്പോൾ ജിന്നാണ്, രൂപമില്ലാത്ത സംസാരിക്കുന്ന ഒരു ഒരു സംഭവമാണ് ജിൻ. അപ്പോൾ ഓരോ റീജിയണൽ, ഇപ്പം എന്തിനാണ് ഘോരി ആ ഒരു ഏരിയയിൽ പോയി കഴിഞ്ഞാൽ പോലും പ്രേതങ്ങൾ വേറെതാണ്. ഇതൊക്കെ ഒരു, അപ്പം അദ്ദേഹം ചോദിച്ചത് ബ്ലാക്ക് ഔട്ട്, ബ്ലാക്ക് ഔട്ട് അല്ല, ഹിപ്നോസിസിൻ്റെ ഒരു ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ അതെ, എനിക്ക് അദ്ദേഹം അങ്ങൊരു അങ്ങ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു നല്ലൊരു സജസ്റ്റബിൾ ഐറ്റം ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ അല്ലെങ്കിൽ നമ്മളിപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്തില്ലേ. ഇതിൽ അങ്ങ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പരസ്പരം ഒരു 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 കാര്യം ചെയ്യാം, അത്രേ ഉള്ളൂ. ഞാനൊരു ചെറിയൊരു കാര്യം പ്രസന്റ് ചെയ്യാൻ നോക്കാം. അഗെയിൻ യു ഹാവ് ടു ബി വില്ലിംഗ്, വെരി 100%. ഫസ്റ്റ് ഒരു കാര്യം ചെയ്യോ, ഇതിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ചൂസ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ആരെങ്കിലും ഒന്ന് വിളിക്കൂ, പ്ലീസ് വരൂ. വൃന്ദ, ഏകദേശം എത്ര എത്ര കിലോ ഉണ്ട് തൂക്കം ചോദിക്കാമോ? തടിച്ച ആൾക്കാരോട് ചോദിക്കുന്നതാണ് കുഴപ്പമുള്ളൂ. ഓക്കെ വൃന്ദ, വളരെ വാങ്ങിച്ചു ജുവനൈസേ സ്റ്റെപ്പ് ഓൺ ടു ദ റെയർ. ആ അതിൽ കയറി നിൽക്കൂ, റെയറിൽ കയറി നിൽക്കുക. ഓക്കെ എന്താ, ഐ വാണ്ട് യു ടു ലിഫ്റ്റ് ഇറ്റ്, സൈഡ് ഇങ്ങനെ പിടിച്ചിട്ട്, സൈഡ് പിടിച്ചിട്ട് ലിഫ്റ്റ് ചെയ്യൂ. ദാറ്റ്സ് എ ഗുഡ് പ്രാക്ടീസ് അല്ലേ, താഴെ വെച്ചോളൂ. ഓക്കെ എനി സർ, വാ താഴെ നിൽക്കുക. I want you to be very relaxed though. Oh yeah, right? I'm relaxed. So can you see without the specs? What about it? Please. I don't want you to talk. ഞാൻ എന്ത് പറയുന്നു അതൊക്കെ ഒരു ഒരു മൂവി പോലെ വിഷ്വലൈസ് ചെയ്യാം. ഫ്രം ദിസ് മൊമെൻറ്റ് എവറി സിംഗിൾ തിങ് ഐ സേ വിൽ ഇമീഡിയറ്റ്ലി ബിക്കം യുവർ റിയാലിറ്റി. ജസ്റ്റ് ഗോസ് എവറി സിംഗിൾ സജഷൻ ഗോസ് സ്ട്രേറ്റ് അറ്റ് ദ ബാക്ക് ഓഫ് ദ ഹെഡ് ആൻഡ് ഐ വാണ്ട് ടു സീ പ്രൊജക്റ്റഡ് ആസ് എ മൂവി. ഓക്കെ
be absolutely a good listener and very creative and imaginative, which you already are. So pick one spot and kind of stare at it. If I ask you to imagine a shape forming there, what is that you see? Like a triangle, something that natural and common, good. And as your hand moving towards your eyelids, are gonna shift focus. Take a deep breath, hold it for a moment, and let it out. Sync your breathing pattern to the music. And as your eyelids are shifting focus, it's kind of feeling heavier. And take again a deep breath and sleep down there for a moment. Right the way down, right the way deep, right the way sound asleep. I'm not gonna hypnotize you or something, gonna place you in a state where you can understand and listen to me completely. Believe in that state of moment, and every single thing I say from this moment will immediately become your reality, and use your imagination to make it happen. Perfect. Again, അങ്ങ് ഈ സറൗണ്ടിങ്സിലും ഞാൻ പറയുന്ന വാക്കിലും 100% കോൺഷ്യസ് ആണെന്ന് എനിക്കറിയാം. അങ്ങനെ തന്നെ വേണം. ദാറ്റ് ഇസ് ഓൺലി വേ ദാറ്റ് യു കൻ ഡു ഇറ്റ്. സോ ഐ എം കൺഫ്യൂസിങ് യു എ മൊമെന്റ്. ഗോണ കൗണ്ട് 3 to 1. വെൻ ഐ റീച്ച് 1, യു വിൽ കം ബാക്ക് ടു ദ റൂം ഫീലിംഗ് അബ്സല്യൂട്ട്ലി റിഫ്രഷ്ഡ് ആൻഡ് പെർഫെക്റ്റ്. 3, 2, 1, ആൻഡ് ഓപ്പൺ യുവർ ഐസ്. ഹൗ വാസ് ഇറ്റ്? ഗുഡ്. ഗുഡ്. വാട്ട് ഈസ് ദിസ് കർച്ചീഫ്? വെയ് ലൈക്ക് 100 pounds നൗ. ഇതൊന്ന് ക്ലോസ് ചെയ്യാൻ പറയണ്ടേ, ഒന്ന് അടച്ചോളൂ. സൈഡ് ഫസ്റ്റ്. സ്റ്റെപ്പ് ഓൺ ടു ദ റൈറ്റ് പ്ലീസ്. ഓക്കെ, ആൻഡ് യൂസ് ദ സൈഡ് ആൻഡ് ഐ വാണ്ട് യു ടു ലിഫ്റ്റ് ഇറ്റ്. ദ 100 pounds. ട്രൈ വെരി ഹാർഡ്. ഓക്കെ, നൗ റിലാക്സ്. ഫ്രം ദ മോമെന്റ് ഐ സേ നൗ, കം ഡൗൺ പ്ലീസ്. എന്താ, ആർ യു റിലാക്സ്ഡ്? ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞ സജഷൻ അദ്ദേഹത്തിന് വേണ്ടി മാത്രമുള്ളതായിരുന്നു. ഓക്കെ, എന്താ, ഒന്ന് കയറും, ഒന്ന് കയറിയിട്ട് ഒന്ന് ലിഫ്റ്റ് ചെയ്യൂ. Side bit sit. Good. Are you feeling okay? Would you want to try one more? Oh, no, one second. Look at me. The suggestion is up there. Okay, you have to believe it. Step onto the rear and lift it. Okay, sir. Look at me. Vrinda, onnu vannittu. Alla, anga avade nannalo. Vrinda, pinna idu thornida kerchief eduthu maattu. Vrinda, it is a normal kerchief. Okay? This is absolutely fine. And take it. And close it. Close it. Immediately close it. Sir, step in. Look at me. The weight is gone. Yeah. And it's absolutely just a carton box. Okay, now, go on. There it is. Thank you so much. Thank you very much for helping. Thank you, Vrinda. And thank you. Gambira. Thanks. Ellarum onnode or applause koduthe. Idoru normal aayittulla oru hypnotism aanu. സാർ, അതൊരു ഒരു ഹിപ്നോസിസിൻ്റെ ഒരു പാറ്റേൺ. ഞാൻ ഫോളോ ചെയ്തതെല്ലാം ഹിപ്നോസിസിൻ്റെ റിയൽ ഹിപ്നോസിനുള്ള സ്റ്റെപ്സ് ആണ്. ബട്ട് വിവർ ഇൻ കൈൻഡ് ഓഫ് എ കൺഫ്യൂസ് സ്റ്റേറ്റ്. ഒരു ഒരു ട്രാൻസ് ഇൻഡക്ഷൻ എന്ന് പറയും. അതായത് ആൻഡ് ദേർ ആർ ലോർ ഓഫ് സൈക്കോളജിക്കൽ ട്രിക്കറി ഗോയിങ് ഓൺ ബിറ്റ്വീൻ യു ടു. അങ്ങനെയൊക്കെ അത് അവയർ അല്ലെങ്കിലും ഹിപ്നോസിസ് എന്ന് പറയുന്ന ഒരു ഒരു ഉറങ്ങുന്ന ഒരു ഒരു അവസ്ഥയാണ്. അപ്പോഴൊരു പാതി ഉറങ്ങുന്ന ഒരു അവസ്ഥയാണ്. നമ്മളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുക. എക്സാക്ട്ലി, സജഷൻ, പവർ ഓഫ് സജഷൻ. യെസ്, അതാണ്. വെരി ഗുഡ്. താങ്ക് യു. വളരെ അപകടകാരിയാണ്. സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഇങ്ങനെയാണോ നിങ്ങൾ ജിന്നായി മാറിയത്? ഷോയിൽ വരുമ്പം, തിയേറ്റർ ഷോയിൽ വരുമ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ സറൗണ്ടിങ്സും മ്യൂസിക് ആൻഡ് എവറിത്തിങ് നമ്മളെ സപ്പോർട്ട് ചെയ്യും. ആദിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റേജ് ആയിട്ട് ഇത് മാറിയോ? ഐ ആം വെരി കംഫർട്ടബിൾ ഹിയർ. കണ്ടോ, പക്ഷേ ഞാൻ ആദ്യം ആ കംഫർട്ടിലേക്ക് എത്തിച്ചു. തീർച്ചയായിട്ടും അങ്ങ് ചെയ്തു. ആദ്യം ഉണ്ടായിരുന്ന പരിഭ്രമം എല്ലാം മാറ്റിയാ. അതെ അതെ. ഇപ്പൊ ആദിക്ക് ഇനി എന്ത് വേണം ചെയ്യാൻ? മേഡം ശ്രമിക്കാന്നാണ്. വേണമെങ്കിൽ ഈ സ്റ്റുഡിയോ ഒക്കെ എടുത്ത് വേണം, എടുത്ത് അമ്മാനോടാൻ പറ്റും. അയ്യോ, അങ്ങനെ അങ്ങനെയല്ല, ചെറിയ കാര്യങ്ങളൊക്കെ. ചെറിയ കാര്യങ്ങൾ ചെയ്യാം. എന്നോട് നമുക്ക് ഇവരുടെ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, ഷോ കുറച്ച് എൻ്റർടൈനിങ് അപ്പം കോൺവെർസേഷനിൽ ചെയ്യാവുന്നത് എന്തോ അത് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ വി കുഡ് ഹാവ് പ്ലാൻ സം. ഞാൻ പെട്ടെന്ന് റാൻഡമായിട്ടൊരു കുട്ടിയെ വിളിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സിൽ വരുന്ന ഒരു സാധനം പിന്നെന്താ, നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ പോരെ. മതി, ഓക്കെ. ആ കുട്ടി വാ. ആരാണോ? മെലിഞ്ഞ കുട്ടി. മെലിഞ്ഞ കുട്ടി വരും. എന്താണ് പേര്? ജയറാണി. ജയറാണി. ജയറാണി, ഹായ് ജയറാണി. പ്ലഷർ ടു മീറ്റ് യു. ആർ യു കംഫർട്ടബിൾ? ഓക്കെ അല്ലേ, ഗുഡ്. സോ ഞാനും ഇരിക്കാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എന്താണെന്ന് അറിയോ, അങ്ങ് അദ്ദേഹത്തിലൂടെ ജോയിൻ ചെയ്തോളൂ. അതിലേതെങ്കിലും ഒരു പുസ്തകം ചൂസ് ചെയ്യാമോ? രണ്ടിലേതെങ്കിലും. ഇതായിരിക്കും കുറച്ചുകൂടി ഫാറ്റൽ സിൻസ്. അങ്ങയുടെ ഇഷ്ടം. ഇവിടെ പാപങ്ങൾ ചെയ്യുന്നല്ലേ. സാറ്, അത് അത് ഒരു കാര്യം ചെയ്യും. ഏതായാലും അതിൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടെ താങ്കളും ചെയ്യും. രസത്തിന് ഫണ്ണായിരിക്കുള്ളൂ. 300-400 pages ഉള്ള പുസ്തകങ്ങളാണ്. ഓക്കെ, അതിൽ കൂടി ഒന്ന് പോയി കണ്ണോടിച്ച്
ഏതെങ്കിലും ഒരു പേജിൽ ഏതെങ്കിലും ഒരു വേർഡ് വിചാരിക്കും. ഞാൻ എഗൈൻ ആരോ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്. ഓക്കെ, ഇനിയെന്താ ചെയ്യുന്നറിയോ, ഈസ് ഓർ ദ അങ്ങനെയൊന്നും വിചാരിച്ചു കളയരുത് കേട്ടോ. ലോങ് വേർഡ്, ലോങ്ങർ ദ ബെറ്റർ, ലൈക്ക് ഇമാജിനേഷൻ, ഇന്റർപ്രിട്ടേഷൻ, എനി ലോങ് വേർഡ് വിൽ വർക്ക്. വലുതാവണേ, റിലേറ്റീവ്ലി ബെറ്റർ. ഓക്കെ, ആൻഡ് ക്ലോസ് ദ ബുക്ക് പ്ലീസ്. യു കെൻ ചേഞ്ച് ഇറ്റ് ആസ് മെനി ടൈംസ് യു വാണ്ട് ടു. വെൻ യു ആർ ഡൺ, ക്ലോസ് ദ ബുക്ക്. മനസ്സ് എത്ര തവണ വേണമെങ്കിലും ചേഞ്ച് ചെയ്തോളൂ. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, വലിയൊരു വേർഡ് വിചാരിച്ചാൽ മതി. ഇപ്പൊ ഫിലോസഫി എന്നൊക്കെ പറയുന്ന പോലെ ഏതെങ്കിലും കുറച്ച് റിലേറ്റീവ്ലി വലിയൊരു വേർഡ്. ഓക്കെ, കിട്ടിയോ? ഗുഡ്, താങ്ക് യു. കെൻ ഐ ഹാവ് ഇറ്റ് പ്ലീസ്? ഞാൻ എന്തായാലും ഇത് തുറന്നു നോക്കുന്ന മറ്റല്ല, പക്ഷേ ഇതൊരു സിൻസ് ഇതൊരു ചാലഞ്ച് ആയതുകൊണ്ടും, ഇത് അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു ചാലഞ്ച് ആയതുകൊണ്ടും ഞാൻ അധികം കണ്ടീഷൻ തന്നിട്ടില്ല. ഒരു സാമാന്യം വലിയ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വിച്ച് ഇസ് ലൈക്ക് 18,000 ഓഫ് ദം ഇൻ എ ബുക്ക്. അപ്പം ഐ എം ഗോന ആസ്ക് യു ടു ഗിവ് മീ എ ഫെയർ ക്ലൂ, ബോത്ത് ഓഫ് യു. അങ്ങ് ഈ വെളുത്ത ഫാറ്റൽ സിൻസ് എന്ന് പറഞ്ഞ പുസ്തകമാണ് എടുത്തത് അല്ലേ, അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. രണ്ടുപേരും നിങ്ങളുടെ ലെറ്ററിൻ്റെ, നിങ്ങളുടെ വേർഡിൻ്റെ ആദ്യത്തെ ലെറ്റർ എടുക്കുക. ഓക്കെ, അടുത്തത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്, ഇനി നിങ്ങളുടെ വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം എടുക്കുക. എന്നിട്ട് ആ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു റാൻഡം വേർഡ് മനസ്സിൽ വിചാരിക്കുക, അല്ലെങ്കിൽ എന്നോട് പറയുക. മനസ്സിലായോ? അതായത് ഇപ്പം നിങ്ങൾ ചിക്കൻ എന്ന് പറയുന്ന വാക്കാണ് വിചാരിച്ചതെങ്കിൽ സിയിലാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ സി വെച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു വേർഡ് ഉണ്ട്. ഞാൻ പറയട്ടെ? ആ, പറയൂ സർ. റാൻഡം വേർഡാണ് പറയുന്നത്, പ്ലീസ്. തോട്ട്, തോട്ടാണ് വിചാരിച്ചത് അല്ല. ഐ മീൻ റാൻഡം വേർഡ്. എന്താണ് പുതിയ വേർഡ്? ഞാൻ ഇനി ചോദ്യമൊന്നും ചോദിക്കില്ല, പക്ഷേ യു വിൽ ബി ആൻസറിങ് നോൺ വെർബലി. അതായത് ഇപ്പം നിങ്ങളുടെ മനസ്സിലുള്ള വേർഡ്, ആദ്യത്തെ വേർഡ്, അതിനെ വെച്ചിട്ട് മനസ്സിലൊരു പിക്ചർ ഉണ്ടാക്കുക, മെൻറ്റൽ ഇമേജ് ഉണ്ടാക്കുക. മനസ്സിലത് ഇങ്ങനെ ഒരു പിക്ചറായിട്ട് കാണാൻ പറ്റുവാണെങ്കിൽ, ഇപ്പം പറഞ്ഞ വാക്കല്ല, ആദ്യം മനസ്സിൽ ആലോചിച്ച വാക്ക്. മനസ്സിലായോട്ടി? എന്തോ കുറച്ച് നെർവസ് ആണ്. എന്തോ മൂവി എന്തോ ആണ് ഇപ്പം കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. മനസ്സിൽ കണ്ടിട്ടുള്ളത് എനിക്ക് മനസ്സിലായി. റീസെൻ്റ്ലി കണ്ട ഒരു മൂവിയിൽ നിന്ന് എന്തോ ഒരു ചിത്രം എടുത്തിട്ടാണ് ഇപ്പം മനസ്സിലുള്ളത്. അങ്ങ് വിചാരിക്കുന്നത് ഇറ്റ് ഗോർ ബി എ നെഗറ്റീവ് പിക്ചർ, സംതിങ് റിലേറ്റഡ് ടു നേച്ചർ. താങ്ക് യു. യു ഡോണ്ട് ഹാവ് ടു ആൻസർ ദിസ് ദോ. മഹേഷിൻ്റെ പ്രതികാരം കണ്ടിട്ട് എന്താണ്? ഫോട്ടോഗ്രാഫർ. താങ്ക് യു വെരി മച്ച് ഇൻഡീഡ്. താങ്ക് യു. അദ്ദേഹം ഭയങ്കര നെർവസ് ആയി ക്യാമറയുടെ മുമ്പിൽ ആയതുകൊണ്ട്. അത് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഈ സഭാകമ്പം മാറ്റിയിട്ടില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ഒരു ലൈം ലൈറ്റിൽ വരുമ്പോൾ അറിയോക്കെ. തണ്ടർസ്റ്റോം. എക്സലന്റ്. ആദ്യയെ കുറിച്ച് ഒരു വാക്ക് പറയാം. എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്കുണ്ടായ ഏറ്റവും നല്ല കാര്യം നമ്മുടെ ഫ്രണ്ട്ഷിപ്പാണ്. സോ യു മീൻ എ ലോട്ട് ടു മീ ആൻഡ് ആ ഫ്രണ്ട്ഷിപ്പ് ഡസ്. നീ ആദ്യയെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു മെന്റലിസ്റ്റ് ആണ്. ഒരു ചോദ്യം എന്നോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ സംതിങ് ഐ വുഡ് ലവ് ടു നോ ഫ്രം യു. മെന്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിനിസ്റ്റ്, സോ മെനി തിങ്സ് ആൾക്കാരെ റീഡ് ചെയ്യാൻ പറ്റും. ഡു യു എവർ ഫീൽ ലൈക്ക് ഗോഡ്? ഐ മീൻ ദൈവത്തെ പോലെ ഫീൽ ചെയ്യാറുണ്ട്? ആൻഡ് ഇഫ് യു ഡു ഫീൽ, അതൊരു ബ്ലെസ്സിങ് ആണോ, അതൊരു കേഴ്സ് ആണോ, അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? എങ്ങനെയാണ്, ലൈക്ക് വാട്ട് ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? ഐ മീൻ ആർ യു ഹാപ്പി, ആർ യു സാഡ്? ഞാൻ ഭയങ്കരമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്, യു നോ ഇറ്റ്. ആൻഡ് നമ്മുടെ ഒരു കോമൺ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റും കൂടി ആയതുകൊണ്ട് ഐ ജസ്റ്റ് ആസ്കിങ് യു, ലൈക്ക് ഇത് ബുദ്ധിമുട്ടാണോ, ആർ യു ആർ ലൈക്ക് റിയലി മാജിക്? ബൈ. എനിക്ക് തോന്നുന്നു ഇത് ഒരാളും കൂടി വെമ്പിതിക്കുകയാണ്, ചോദിക്കാൻ വേണ്ടി. ലെറ്റ് മീ ജസ്റ്റ് ബ്രിംഗ് ഹിം ഓൾ. ആയിക്കോട്ടെ, ഓക്കെ, വരട്ടെ. ആദ്യയുടെ ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഓഫ് കോഴ്സ് യു കൻ ഗസ് ഓൾ മൈ ക്വസ്റ്റ്യൻസ്. കുറച്ചൊക്കെ പേഴ്സണലി എനിക്ക് നമ്മൾ തമ്മിലുള്ള പരിചയം കാരണം എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം വരാൻ തന്നെ കാരണം. സി, നമ്മളെപ്പോഴും ആദ്യം തന്നെ പറയും, ഈ ഒരു ഒരാളിനെ കാണുന്ന സമയത്ത്, അവരെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത്, അവരുടെ ഉള്ളിലിരിപ്പ് മറ്റൊരാൾക്ക് മനസ്സിലാകുന്നതിനേക്കാൾ എത്രയെങ്കിലും ആഴത്തിൽ ആദ്യം മനസ്സിലാകും. അത് പലപ്പോഴും ഒരു കേഴ്സ് ആണെന്ന് ആദ്യം പറയാറുണ്ട്. കാരണം പലപ്പോഴും ഈ ഫ്രണ്ട്സിനിടയ്ക്ക് ആവട്ടെ, ഒരു റിലേഷൻഷിപ്പിനകത്ത് പലപ്പോഴും ദൂഷ്യമില്ലാത്ത ചില നുണകൾ കാരണമാണ് പലപ്പോഴും പല റിലേഷൻഷിപ്പും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ബട്ട് വിത്ത് യു ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ, ബിക്കോസ് പറയുന്ന സമയത്ത് നുണയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഈ സ്പോട്ട് ആ സ്പോട്ടിൽ തന്നെ യു ക്യാൻ പിക്ക് ഇറ്റ് അപ്പ്. അത് എപ്പോഴെങ്കിലും ഒരു കേഴ്സ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ആൻഡ് വൺ മോർ, ചെറിയൊരു അറ്റാച്ച്മെൻറ്റ് കൂടി ആ ചോദ്യത്തിനകത്ത്. പലപ്പോഴും ആൾക്കാർ ആദ്യയുടെ കഴിവിനെ എന്താ പറയുക തെറ്റിദ്ധരിക്കാറുണ്ട്.
യുനോ ലൈക്ക് ഇത് ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ. അതിപ്പോൾ ആദ്യം നിഷേധിച്ച് കഴിഞ്ഞാൽ പോലും പലർക്കും അത് സമ്മതിച്ചു തരാൻ ബുദ്ധിമുട്ടായിരിക്കും. വാട്ട് ഈസ് യു ടേക്ക് ഓൺ ദാറ്റ്? രണ്ടും സമാനമായുള്ള ചോദ്യങ്ങളാണ്. അത് ഒരു ശരി. എന്താ കാരണം വെച്ചാൽ, നമുക്കൊരാളെ കൂടുതൽ അറിയാവുന്ന വേണമെങ്കിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ടാക്കാം. അതിനകത്ത് പ്രശ്നമാണോ? അങ്ങനെയുണ്ട് സർ. ഞാൻ രണ്ട് ഫേസും സംസാരിക്കാം. ഞാനൊരു ആദ്യ ഒരു ഇൻസിഡൻറ്റ് പറയാം. ഇത് കുറച്ചുകൂടി ഒരു എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ സുഹൃത്തായിരുന്ന ഒരാൾ, ഒരു 10 വർഷത്തിന് മുകളിൽ എന്നെ അറിയാവുന്ന ഒരു ഫാമിലി. ഒരു ഇൻട്രസ്റ്റിംഗ് ഇൻസിഡൻ്റ് ആണ്. ദുബായിൽ ഒരു തവണ ഞാനൊരു ഷോ കഴിഞ്ഞിട്ട്, വലിയൊരു തിയേറ്റർ ഷോ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് സ്റ്റേറ്റ്സിലോട്ട് തിരിച്ചു പോകണം. ഞാൻ ന്യൂയോർക്കിലായിരുന്നു ആ സമയത്ത്. അപ്പം ഒരു ആകെ നമ്മുടെ ഷോന് കൊണ്ടുപോകുന്ന ഒരു ബോക്സാണ്, ഒരു 30-35 കിലോ വെയിറ്റ് ഉള്ള ഒരു ഫ്ലൈറ്റ് കേസാണ്. അപ്പോൾ അതിനകത്താണ് സ്റ്റേജിലുള്ള സ്റ്റാൻഡ് ഇപ്പോൾ കണ്ടില്ല, എന്തുണ്ടെങ്കിലും അതിനകത്താണ് കൊള്ളുന്നത്, മൈക്ക് എക്യുപ്മെൻസ് ഒക്കെ. അപ്പോൾ ഷോ കഴിഞ്ഞിട്ട് ഇത്രയും വെയിറ്റ് എടുത്തിട്ട് ഞാൻ തിരിച്ചു പോകണ്ട, 2 മാസം കഴിഞ്ഞ് എനിക്ക് അഗെയിൻ ദുബായിലൊരു ഷോ ഉള്ളതാണ്. അപ്പോൾ ഈ സുഹൃത്തിനോട് ആദ്യം, വൈ ഡോണ്ട് യു പുട്ട് ഇറ്റ് ഇൻ മൈ ഹൗസ്, വീട്ടിൽ വെച്ചാൽ എന്താണ്, വന്നിട്ട് എടുത്താൽ മതിയല്ലോ. ഞാൻ ഓക്കെ, ബ്രില്യൻ, നല്ല ഉപകാരമുള്ള കാര്യമാണ്. അങ്ങനെ ഞാനിത് അവിടെ വെച്ചിട്ട് പോയി. ഓക്കെ, ഒരു കുറച്ച് മാസത്തിന് ശേഷം ഈ സുഹൃത്ത് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഇഷ്യൂ ഉള്ള ആളാണ്. അദ്ദേഹത്തിന് ഈ പാരനോർമൽ ഇതിൽ ഭയങ്കര പേടിയാണ്. അപ്പോൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിൽ അദ്ദേഹം ഇതിനെ ഈ ഡ്രീമിൽ പ്രേതങ്ങളെ മറ്റും കാണാനൊക്കെ തുടങ്ങി. അല്ലല്ല, അതൊരു ഒരു നിമിത്തമായി. അല്ല, അദ്ദേഹത്തിന് ആ ഒരു ഇഷ്യൂ ഭയങ്കര ബിലീവറാണ്. അപ്പോൾ ചെറുപ്പം മുതലേ അങ്ങനെ ഒരു എന്തോ ഇഷ്യൂ അവിടെ ഇവിടെയൊക്കെ ഉള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്കിനും ഇയാൾ എന്ത് ചെയ്തു, ഇയാൾ എന്നോട് സംസാരിക്കുക, സാധാരണ എന്നോടാണ് സംസാരിക്കുന്നത്, പക്ഷേ ഞാൻ വിദേശത്താണ്, കോളിൽ റീച്ച്, ഞാൻ അന്ന് ഒരു ക്രൂസ് ഷിപ്പിലാണ്, ഒരു ആഡംബര കപ്പലിൽ ആണ്. അപ്പം എത്താത്തതുകൊണ്ട് ഇദ്ദേഹം അബുദാബിയിൽ പോയിട്ട് സ്വപ്ന എന്നോ അങ്ങനെ എന്തോ പേരുള്ള ഒരു 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 സൈക്കിക് ലേഡീനെ വിളിച്ചു. സൈക്കിക് ഇൻ കോട്സ്, ഒബ്വിയസ്ലി സൈക്കിക്സ് ആർ ഫേക്സ് മോസ്റ്റ് ഓഫ് ദം. അപ്പം ഇവരെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഈ ഇഷ്യൂ പറഞ്ഞപ്പം അവർക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കണമല്ലോ, ഇറ്റ്സ് എ ലിവിങ്. അപ്പോൾ അവർ ഓരോ റൂമിലായിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്ത്, അവരുടെ ഭാഷയിൽ സ്കാനിങ് ആണ്, സ്കാൻ ചെയ്ത് അവസാനം ഒബ്വിയസ്ലി സസ്പീഷ്യസ് ആയിട്ട്, ഒരു മോഡേൺ ഫ്ലാറ്റിൽ എന്ത് സസ്പീഷ്യസ് ആയിട്ട് കാണാനാണ്, ആകെ കണ്ട ഈ പെട്ടിയാണ്. ഈ പെട്ടിയിൽ അടുത്തെത്തിയിട്ട് അവർ പെട്ടെന്ന് കൈ ഇങ്ങനെ മാറ്റിക്കളഞ്ഞു. ചോറിന് ഇത് പ്രശ്നമാണ്, ഇതാണ് നിങ്ങളുടെ എല്ലാ ഇഷ്യൂവിൻ്റെയും കാരണം. എന്താണ് അതിനകത്ത്? സ്റ്റേജിലേക്കുള്ള 2-3 സ്റ്റാൻഡ്, മൈക്ക് എക്യുപ്മെൻറ്റ്സ്, കുറച്ച് ഡോക്യുമെൻറ്റ്സ്, കസ്റ്റംസ് ഡോക്യുമെൻറ്റ്സ്, ഇതൊക്കെ ഉള്ളൂ. അപ്പം പക്ഷേ എല്ലാം കൂടി ഉണ്ടാക്കാൻ ഒരു 5 ലക്ഷം രൂപയുടെ അടുത്ത് ചിലവുണ്ടായിരുന്നു, കാരണം എല്ലാ എക്യുപ്മെൻറ്റും വേണമല്ലോ സ്റ്റേജിലേക്കുള്ള. അപ്പം ഈവൻ ദാറ്റ് വെരി എക്സാക്ട് സെയിം മൊമെൻറ്റ് ഇദ്ദേഹം ഇതെടുത്ത് നേരെ ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് അത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കാം. ഹീ ഈസ് യുവർ ഫ്രണ്ട് ഫോർ ലാസ്റ്റ് 10-12 ഇയേഴ്സ് ആയിട്ട് എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് സർക്കിളിലുള്ള ഒരു സുഹൃത്താണ്. ഞാനിത് പറയാൻ കാരണം, അങ്ങനെയുള്ള സുഹൃത്ത് പോലും ഇങ്ങനെയൊരു സംഭവമാണ് എൻ്റെ കയ്യിലുള്ളതെന്ന് എന്ന് വിശ്വസിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഫ്രീ ആയിട്ട് എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇടപഴകുന്ന ആളാണ് ഞാൻ. അവർക്ക് വേണ്ടി പറ്റുന്നൊക്കെ ഹെൽപ്പൊക്കെ ചെയ്യും. എത്രയോ തവണ ഈ പറയുന്ന കൂട്ടുകാരനു വേണ്ടി തന്നെ ഞാൻ ഫ്ലൈ ചെയ്ത് ദുബായിലൊക്കെ പോയി ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇങ്ങനെ ഒരു സമയത്ത് അദ്ദേഹത്തിന് ആദ്യം ചെയ്യാൻ തോന്നിയതാണ്. ഞാൻ ചോദിച്ച എഗെയിൻ ആ തീവ്രത ഒന്ന് ആലോചിച്ച് നോക്കണം. കുറേ പേര് ഒരു സൈഡിൽ ഇതിനെ ചൂഷണം ചെയ്യാൻ നിൽക്കുന്നു, കുറേ പേര് നല്ല ഇൻറ്റൻഷനോടെ ജീവിക്കുന്ന നമ്മളെയൊക്കെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നു. ഞാൻ ഒറ്റ ചോദ്യം, അതായത് ഈ സുഹൃത്തിൻ്റെ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ള കാര്യം 12 വർഷക്കാലത്തിനിടയ്ക്ക് ആദ്യം മനസ്സിലായില്ലേ? ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തിനോട് പറയുകയും ചെയ്യും, നിന്റെ ബിലീഫ് സിസ്റ്റം ഭയങ്കര കൂടുതലാണ്, അത് കുറച്ച് നീ കൺട്രോൾ ചെയ്യണം, പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കും. അപ്പോൾ അദ്ദേഹം അത് ചിരിച്ച് കളയും, ഹീസ് എ ബിസിനസ് പേഴ്സൺ. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പം ദെൻ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതറിയാൻ കുറേ വൈകി ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നു എന്നുള്ളത്. പിന്നീട് കഥകളി 2ാമതും 3ാമതും പാർട്ടി എടുത്ത് കേൾക്കുമ്പോൾ ഞാൻ അറിഞ്ഞത് കഥകൾ ഈ പെട്ടി, നിങ്ങളിത് അറിയേണ്ടത് എല്ലാ പ്രേതകഥകളും ഉണ്ടാകുന്ന ഇങ്ങനത്തെ ഇമാജിനേഷൻസിലൂടെയാണ്. ഞാനിത് കേട്ടത് ഈ പെട്ടി അവർ ഒരു ദിവസം പുറത്ത് കൊണ്ടുവച്ചു, ഒരു ഡോറടച്ചു, കുറച്ച് സമയം 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് ഡോറിന് ഉള്ളിലാണ്, ലോക്ക് ചെയ്ത ഡോറിന് ഉള്ളിലാണ് ഈ പെട്ടി. ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു, എനിക്ക് ഷോവിന് അതൊക്കെ ആഡ് ചെയ്ത് വെൽ കേഴ്സ് തന്നെയാണ് സർ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഫിലിം ഫ്രണ്ടിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഈ ഏറ്റവും ഞാൻ പറഞ്ഞതിന് വേറെ ഒന്നും വിചാരിക്കില്ല, പ്ലീസ്, സിനിമയിലാണ് ഏറ്റവും കൂടുതൽ, അത് വേറെ കൊണ്ടല്ല, ആ മേഖലയുടെ ഒരു പ്രത്യേകത കൊണ്ടാണ്. അതെ, ഒരുപാട് കുതികാൽവെട്ട്, ബാക്ക് സ്റ്റാബിങ്, അന്ധവിശ്വാസങ്ങൾ, സൂപ്പർസ്റ്റിഷൻ ഏറ്റവും കൂടുതലുള്ളത് സിനിമയിൽ. ഒരു സിനിമ വിജയിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കോപ്രായങ്ങൾ വേണം ചെയ്യും, അന്ധവിശ്വാസങ്ങൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ അതിൻ്റെ ഭാഗമാണ്, ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. ആ ഭാഗമായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങളോടുള്ള ഇടപെടലുകളൊക്കെ സുതാര്യമാകണമെന്നോ വളരെ സ്ട്രെയിറ്റ് ആകണമെന്നോ നിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതെയോ ആ വളവും വക്രതയും നിങ്ങൾ കാണുന്നുണ്ടോ, കണ്ടിട്ട് മിണ്ടാതിരിക്കുകയാണോ? അങ്ങനെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു വലിയ സഫക്കേഷനായിട്ട് മാറാറുണ്ടോ?
നല്ല ചോദ്യം. ഒരുപാടുണ്ട് സർ, ഒരുപാട് ഈ ഇൻഡസ്ട്രിയിൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ ആ ഒരു ഒരു കോൺസെപ്റ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരുപാട് പേർക്ക് പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ. ഒരുപാട് ഒരുപാട് അനാവശ്യ അന്ധവിശ്വാസങ്ങളൊക്കെയുള്ള ഫീൽഡ് തന്നെയാണ് ഫിലിം ഫീൽഡല്ല, പൊതുവേ കേരളം അങ്ങനെയാണ്, ഇന്ത്യ അങ്ങനെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ദ ലാൻഡ് ഓഫ് മിസ്റ്ററി ആൻഡ് സ്പിരിച്വൽ ഹിസ്റ്ററി എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടേത് ഇന്ത്യ. ഏറ്റവും കൂടുതൽ സൂപ്പർസ്റ്റിഷ്യസിന് വളം വെക്കുന്ന സ്ഥലവും നമ്മുടെ നാടാണ്. അപ്പോൾ അത് തിരിച്ചു വന്നതിന്, ന്യൂയോർക്കും തിരിച്ചു വന്നതിന് അങ്ങനെ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. അതിനൊന്ന് ഒന്ന് പറ്റുന്ന രീതിയിൽ ഒന്ന് ക്ലിയർ ചെയ്യണം. പറ്റുന്ന രീതിയിൽ ആദ്യം ഒരു 6-7 വർഷം അമേരിക്കയിൽ ജീവിച്ചു. അതെ സർ. പഠിച്ചു, കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കി, തിരിച്ചു നാട്ടിൽ വന്നു, സമൂഹത്തിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ജീവിതം കരിപ്പിടിപ്പിക്കണമെന്നുണ്ട്. അതല്ല നമ്മൾ വാസ്തവമാണ്, താങ്കൾക്കൊരു ലൈഫുണ്ട്, അതിൻ്റെതായ ജീവിതത്തിൻ്റെ എല്ലാവിധ ഘടകങ്ങളും താങ്കൾക്ക് വേണം. അതിൻ്റെ എൻജോയ്മെൻറ്റ് വേണം, ത്രില്ല് വേണം, അതിൻ്റെ ഫൺ വേണം, എവറിത്തിങ് ഷുഡ് ബി ദെയർ. അതേസമയത്ത് ഇങ്ങനെയുള്ള വക്രതകൾ കാണുമ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പം നിങ്ങൾ വളരെ അടുത്ത് ഇടപഴകുന്നൊരു സുഹൃത്ത്, ഞാൻ ചോദിക്കുന്നതിന് ബുദ്ധിമുട്ട്, ഇപ്പം നിങ്ങൾ നിങ്ങളോട് ചോദിച്ച ആൾക്കാർ തന്നെ അവൻ്റെ മനസ്സിലൊരു ഒരു വക്രതയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹൗ വിൽ യു കോപ്പ് വിത്ത് ഇറ്റ്? ഇനീഷ്യൽ സ്റ്റേജിൽ ഇതിലിപ്പോൾ ഇത് ചോദിച്ച രണ്ടാളും തമ്മിലൊരു ഒരു നല്ല ബന്ധുവിടും. ഒന്ന്, രാജമൂർത്തി എൻ്റെ മനസ്സ് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന എൻ്റെ സുഹൃത്താണ്. ഉണ്ണി എന്ന് പറഞ്ഞാൽ മലയാള ഇൻഡസ്ട്രിയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റാണ്, മലയാള ഇൻഡസ്ട്രിയിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും പ്യൂറസ്റ്റ് സോളാണ്, മനസ്സിലുള്ളത് ഇമ്മീഡിയറ്റ്ലി ഓപ്പൺ ആക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനൊന്നും എനിക്ക് റീഡ് ചെയ്യാനൊന്നുമില്ല, നമ്മൾ ഡെയിലി കോൺടാക്ട് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ എനിക്കറിയാം അവർക്ക് അവരുടേതായിട്ടുള്ള റീസൺ ഉണ്ട്. നിങ്ങളവിടെ കുറച്ച് ഡിപ്ലോമാറ്റിക് ആകാൻ ശ്രമിക്കുകയാണോ? ആണോ? ആണ്. സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒരു മേഖലയാണ്. അതെ. ഒരുപാട് കാപട്യങ്ങൾ, കുതികാൽ വെട്ട്, ബാക്ക് സ്റ്റാബിങ്, ട്രച്ചറി എല്ലാം ഉണ്ട്. പിന്നെ ഈ മേഖലയിൽ ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാരുമായിട്ടാണ് താങ്കൾ സംവദിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ മനസ്സിലുള്ള ഈ കൗടില്യവും വക്രതയും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, ആ അവരുടെ പെരുമാറ്റം നിങ്ങളോട് അത്ര സുതാര്യമല്ലെന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യും? ഓക്കെ, ഇനീഷ്യൽ സ്റ്റേജ് നേരത്തെ ചോദിച്ചു ഇത് തമ്മിൽ കമ്പയിൻ ചെയ്ത് പറയാം. ഇനീഷ്യൽ സ്റ്റേജിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇറ്റ് ഇസ് ദ മേഡർ ഓൺ റിലേഷൻഷിപ്പ്. എല്ലാവരും ഗിഫ്റ്റ് എന്ന് പറയും, പക്ഷേ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള കേസ് അറിയുമ്പോൾ ഭയങ്കര ഒരുപാട് റിലേഷൻസ് ഞാൻ ബ്രേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഐ മീൻ എല്ലാ രീതിയിലുള്ള റിലേഷൻസ്, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ. പക്ഷേ എന്നാലും അന്നത് പക്വതയില്ലാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ ഒരു സ്റ്റേജിൽ നമ്മളത് അത് കവർ ചെയ്യാൻ പഠിക്കും. താങ്കൾ ഇതൊക്കെ മനസ്സിലാക്കിയാൽ പോലും അവരുമായിട്ടുള്ള സൗഹൃദം മുറിക്കുന്നില്ല. വി ലെറ്റ് ദം തിങ്ക് ദേ ഫൂൾഡ് അസ്, സോ ദേ വോണ്ട് ഫീൽ ബാഡ്. അതാണ് ഇപ്പോൾ താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല, അങ്ങനെയല്ല. അത് എന്താ പറയുക, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻ ക്ലോസ് റിലേഷൻ എന്ന് പറഞ്ഞൊരു ബുക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇല്ല, ഞാൻ അതിലേക്ക്, അത് ഈ നിങ്ങൾ ഭയങ്കര പിന്നെ അമേരിക്കൻ അംബാസഡർ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള നൈരാതിര്യം കളിക്കുകയാണ്. ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ ഒരു സാധുവായി ഇതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഇതൊക്കെ കാണുമ്പോൾ താങ്കൾക്ക് ഇവരുമായിട്ട് നാളെ പെരുമാറേണ്ട വരുമ്പോൾ താങ്കൾക്കൊരു ഒരു ഒരു മനസ്സിലൊരു കുത്തരം ഉണ്ടാകുന്നില്ലേ? ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ അടുത്ത് മാത്രമാണ് ഞാൻ ഇവരുടെ കോൺടാക്ട് റെഫറൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇവരൊക്കെ എൻ്റെ അടുത്ത് ഭയങ്കര കംഫർട്ടബിളാണ്. എന്തുണ്ടെങ്കിലും എന്നോട് ആദ്യം തന്നെ തുറന്നു പറയും, എന്ത് പോക്കിരിത്തരവും വിളിച്ചു പറയാൻ സ്വാതന്ത്ര്യമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അവരുടെ ഇടയിൽ എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. അങ്ങനെ വന്ന പലരും എൻ്റെ കൂടെ ഇന്നില്ല, അല്ലെങ്കിൽ ഞാൻ അവരുടെ കൂടെ ഇല്ല. ഒരുപാട് സുഹൃത്തുക്കളെ താങ്കൾ കൈവിടാൻ വന്നിട്ടുണ്ട്? ഒരുപാട് ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം ഒരു സ്റ്റേറ്റിൽ നിങ്ങൾ എത്തും, അതായത് ഇപ്പം ഫാമിലി അല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതൊരു അത് അത് പറയാൻ അവർക്കൊരു റീസൺ ഉണ്ടാവും. അപ്പോൾ ആ റീസൺ ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള മെച്യൂരിറ്റി എനിക്കുണ്ടെങ്കിൽ പിന്നെ അതൊരു പ്രശ്നമല്ല. ഇതുപോലുള്ള കള്ളത്തരങ്ങൾ ആദ്യം പറയുന്നുണ്ടാവില്ലേ? പിന്നെന്താ, പിന്നെ പറയുന്നില്ല. അല്ല, വളരെ കുറവാണ്. എന്നാൽ ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ നമ്മൾ ബൂസ്റ്റ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ വരും. സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു സമയത്തല്ലേ കള്ളം പറയേണ്ടി വരുമോ? ഇപ്പം എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാറില്ല. വൈറ്റ് ലൈസ് ഒക്കെ ഉണ്ട്, ആരും വേദനിപ്പിക്കാത്ത കള്ളങ്ങൾ. പിന്നെ കുറേയൊക്കെ എൻ്റെ പ്രൊഫഷൻ ആവശ്യമാണ്, അതല്ലെങ്കിൽ പിന്നെ വളരെ റെയറാണ്. കളവ് കുറച്ച് കൊണ്ടുവരുവാണ്. അല്ല, ഇപ്പം വൈറ്റ് ലൈസ് അല്ലാതെ എനിക്ക്, അതെ, നിങ്ങൾ ഉയരങ്ങളിലേക്ക് പറക്കുമ്പോൾ ഒരുപാട് കളവുകളുടെ അളവ് കൂട്ടേണ്ടി വരില്ലേ? അങ്ങനെയുണ്ടോ സാർ? ശരിക്കും സ്വാഭാവികമായിട്ടുണ്ടോ? ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവില്ലേ? ഒന്ന്, പ്രൊഫഷൻ, ഒരു സ്റ്റേജ് പെർഫോമൻസിന് എനിക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന സബ്ജക്ട് അനുവദിച്ചു തന്നിരിക്കുന്ന ഒരു ഡിസെപ്ഷൻ പാരാമീറ്റർ ഉണ്ട്, അത് ഞാൻ ഭേദിക്കാറില്ല. ഇപ്പം ഇത്രയും സംഭവം ചെയ്തിട്ട് ഞാൻ എവിടെയെങ്കിലും ക്ലെയിം ചെയ്തോ ഇത് അങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ട് പറ്റില്ല, നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നു. പക്ഷേ നമ്മളപ്പോഴും ഒരു 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 തിൻ ലൈൻ നമ്മൾ ക്രോസ് ചെയ്യാതെയാണ് ഇത് ചെയ്യുന്നത്. ഞാൻ നമ്മൾ ഒരുപാട് നേരമായിട്ട്, പക്ഷേ നമുക്ക് സമയം പോയതറിഞ്ഞില്ല, ഒറ്റ ചോദ്യം, ആദ്യത്തിന് എന്താകണം എന്നാണ്? ഇത് തന്നെയാണോ താങ്കളുടെ വഴി? എ ബെറ്റർ വേർഷൻ ഓഫ് മൈസെൽഫ് സാർ. അത്ര താങ്കളെ വീണ്ടും നവീകരിച്ചെടുക്കുക. ഡാവിൻസി അല്ലേ പറഞ്ഞത്, നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ന് കേട്ടു, ദ നെക്സ്റ്റ് വൺ. അപ്പോൾ എപ്പോഴും പുതിയ 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 ഇതുപോലുള്ള പെന്നെടുത്ത് കാണിച്ച സംഭവങ്ങൾ, ഇങ്ങനെയുള്ള ചിലരെ ട്രിക്ക് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതെ, ഇത് ആ രീതിയിൽ താങ്കൾ കുറേ കൂടി ഗവേഷണം ചെയ്യുന്നുണ്ട് ഇപ്പോൾ? അതെ സർ, ഒരുപാട് 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 ഡെയിലി ഒരു ലേണിംഗ് പ്രോസസ്സ് അല്ലേ. അങ്ങയുടെ കൂടെ ഇരിക്കുമ്പോഴും എന്തൊക്കെ പഠിക്കുന്നു, അതൊരു കൊടുക്കൽ വാങ്ങൽ. ആൾക്കാർ തമ്മിലുള്ള ഈ പറഞ്ഞ സംസർഗത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക.
അത് എന്തെങ്കിലും പെട്ടെന്ന് ഈ ഈ പിള്ളേരുടെ മനസ്സിൽ മുഖം നോക്കുമ്പോൾ എന്തെങ്കിലും താങ്കൾക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടോ? എന്തെങ്കിലും കൗതുകരമായ ഒരു കുസൃതി ചെയ്യാൻ തോന്നുന്നുണ്ടോ? കൗതുകരായിട്ടുള്ള ഒരു എഫക്ട് വൈസ് ഞാനൊരു കാര്യം ചെയ്യാം. ഇത് ചെയ്യാനൊരു പർട്ടിക്കുലർ റീസൺ ഉണ്ട്. ഞാൻ പെട്ടെന്ന്, വളരെ പെട്ടെന്ന്, ഒരുപാട് സമയം എടുക്കില്ല. അങ്ങയുടെ പേരെന്താണ്? മഞ്ജു. ഒന്ന് വരാമോ പ്ലീസ്? മഞ്ജു വരൂ. നമ്മൾ സംസാരിച്ച കോണ്ടാക്ട് ആയിട്ട് ചേർന്ന് പോകുന്നൊന്നുമല്ല, ഇറ്റ്സ് എ ഫൺ തിങ്. അഗൈൻ, ഒരു ഫൺ. ക്ഷമിക്കണം, ഞാൻ കാർഡ്സ് ഉപയോഗിക്കുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ഫോർ എ മാജിക് ട്രിക്ക്, സംതിങ് സിമിലർ ടു ദാറ്റ്. കാർഡ്സ് ഫെമിലിയർ ആണോ? കാർഡ്സ് കളിക്കാറുണ്ടോ നമ്മൾ? ഞാനിതിവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നതിൻ്റെ റീസൺ, ഞാനൊരു 4 ദിവസം മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു, ഒരു ഷോയിൽ നിന്ന് കിട്ടിയ ഒരു ലൈവ് വീഡിയോ പോസ്റ്റ് ചെയ്തു. ഒരു ഒരു ഭയങ്കര റിപ്ലൈ റെസ്പോൺസ് ഒക്കെയാണ്. കുറച്ച് അടുത്ത സുഹൃത്തുക്കൾ സ്കെപ്റ്റിസിസം പറഞ്ഞിരുന്നു, അവർ കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദർ ഈസ് നോട്ട് ട്രിക്സ്, ഇറ്റ്സ് എ ലൈക്ക് ന്യൂ ഓർഡർ. ഒന്ന് ചെക്ക് ചെയ്തോളൂ, വേണമെങ്കിൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല. നിങ്ങൾക്ക് ഷഫിൾ ചെയ്യാം, വേണമെങ്കിൽ ഷഫിൾ ചെയ്തോളൂ, അങ്ങയുടെ ഇഷ്ടം. മഞ്ജു, മഞ്ജുവിനോട് ഒരു കാർഡ് എടുത്ത്, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. അതൊക്കെ അതൊക്കെ ഇവിടെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഞാൻ എന്താ ചെയ്യാന്നറിയോ? ഇത് ഞാൻ കരുതിക്കൂട്ടി ചെയ്തതല്ല. ഓ, കാർഡ് ഗ്യാരണ്ടി അല്ല, അത് അങ്ങനെയാണ്, അതിന് കൂടുതൽ വരുന്നതാണ്. ഓക്കെ മഞ്ജു, ശരിക്കും നോക്കണം, ഞാൻ റിവേഴ്സ് നിർത്തിയ പെർപ്പസിലെയാണ്. മഞ്ജുവിൻ്റെ മനസ്സ് അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക. അതിൽ ഏതെങ്കിലും ഒരു കാർഡിൽ മനസ്സ് സ്ട്രൈക്ക് ചെയ്യുക, സ്റ്റക്ക് ചെയ്യുക, പിന്നെ മാറ്റരുത് കേട്ടോ. കാർഡ് മനസ്സിലുണ്ടല്ലോ, വിചാരിച്ചു. ഓക്കെ, റൈറ്റ്, ഗുഡ്. Don't want this anymore, so please, hello, we are not dealing with it anymore. Your right hander or left hander? Left. ഇടത് കൈ ഉപയോഗിക്കുന്ന ആളാണോ? This is weird. Good, good, good. ഒരു കാര്യം ചെയ്യണം, ഇതല്ലേ പറഞ്ഞത്? Look at me, press it hard as you can. Genuinely do this for me, okay? This is an absolute pointless waste of time. Nannayittu press cheyyum mole. And look at my eyes. Picture that card in your mind right now. Here. Parayil. It's a little big. Illa, manasile kandamadi. Okay? Clearly. And hardest you can. Ithre power ullu. Nalla alana. Hardest manju. Hurt me, that's okay. The red card. ഒരു ഒരു ചുവന്ന കാർഡ് കണ്ടിരുന്നോ മനസ്സിൽ? ദർ ഐ തിങ്ക് യു ഓൾറെഡി ഹാഡ് എ കാർഡ് ഇൻ യു മൈൻഡ്, പിന്നെ അത് ചേഞ്ച് ചെയ്തു അല്ലേ? ഫസ്റ്റ് മതി, ഫസ്റ്റ് ഉള്ളത് മതി. അപ്പം റെഡ് കാർഡാണ്, നമ്പർ കാർഡ് അല്ലേ? അഞ്ചെന്തിനാ മനസ്സ് ചേഞ്ച് ചെയ്ത്? ചേഞ്ച് ചെയ്തൊരു ബ്ലാക്ക് ഒരു ഒരു പിക്ചർ കാർഡ് സംതിങ് മനസ്സിൽ വന്നു, പക്ഷെ അതിന് മുമ്പുണ്ടായിരുന്ന കാർഡ് അല്ലേ? Anju, would you be comfortable? Sorry. No problem. By this. Oh. Was it the card you're thinking? Yes. There it is. I feel embarrassed, but... thank you so much. And I don't carry like 54 tattoos in my body, no. This is the only thing. You can even examine it. Calamity. Oh, come on. Seriously? You can't get this card, right? വെച്ചോളൂ, വേണോ? അതൊരു ഗിഫ്റ്റായിട്ട് ഇരിക്കട്ടെ, എക്സ്പെൻസീവ് ഡക്ക്, ബട്ട് ലെറ്റ് ഇറ്റ് ബി എ ഗിഫ്റ്റ്. ഇരുന്നോട്ടെ, ഒരു സന്തോഷം. ഇസ് ഇറ്റ് ദാറ്റ് എക്സ്പെൻസീവ്? ആ, റിലേറ്റീവ്ലി യെസ്. ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ദോ. ഇസ് ഇറ്റ്? അപ്പോൾ ഞാൻ എനിക്ക് ഇതിനകത്ത് ഒരു അല്ല, ഇരുന്നോട്ടെ, ഒരു സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ആദ്യയുടെ ഒരു ഗിഫ്റ്റ് എനിക്ക്. അത് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകേണ്ട ഒരാളാണ് ഞാൻ മനസ്സോട്ട് പറയുകയാണ്. ഇനിയും നമുക്ക് ഒരുപാട് വേദികളിൽ വെച്ച് കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. ഈ ഒരു ഷോയിൽ താങ്കൾ മനസ്സ് തുറന്ന് പങ്കെടുത്തതിൽ എൻ്റെ മനസ്സ് ഉറപ്പിച്ച് അതുപോലെ തന്നെ താങ്കളെ ഒന്നും കൂടി പരിചയപ്പെടാനുള്ള ഒരു അവസരം ഒരുക്കിയതിന് വളരെ നന്ദി. അനന്തവികാസിലേക്കല്ല, വലിയ വലിയ ചക്രവാളങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയാണമാകട്ടെ താങ്കളുടെ ഈ സബരിയെന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക്സ് എവരിവൺ.